പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ എൻഎഎസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻഎഎസിന്റെ 2023 ഒക്ടോബർ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കുള്ള പിസിപി ക്ലാസിനെ കുറിച്ചിട്ടാണ്. എന്താണ് പിസിപി ക്ലാസ് എന്ന് പറഞ്ഞാൽ, ഇത് നിർബന്ധമാണോ, എവിടെ വെച്ചിട്ടാണ് ഈ പിസിപി ക്ലാസ് നൽകുന്നത്, ഏത് മാസങ്ങളിലാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിസിപി എന്ന് പറയുന്ന വാക്കിനർത്ഥം പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് നമ്മുടെ എൻഎസിന്റെ SSLC +2 അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്ന ആളുകൾ മോഡലാണ്. നമ്മൾ കേരളത്തിൽ മാത്രമല്ല, ലക്ഷദ്വീപിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും എവിടെ ഉള്ള ആളുകൾക്കും അവരുടെ നാട്ടിൽ തന്നെ നിന്നിട്ട് എന്ത് ചെയ്യാം, പ്ലസ് ടു പഠിക്കാൻ പറ്റുന്ന ഒരു സ്കീമാണ് ഈ എൻഎസിന്റെ SSLC +2 എന്ന് പറയുന്നത്. അതിൽ ക്ലാസ്സിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല, അറ്റൻഡൻസ് നിർബന്ധമില്ലാത്തൊരു സ്കീം ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇതിന് പ്രത്യേകിച്ച് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് പിസിപി ക്ലാസ്സും കൂടി കമ്പൽസറി ആക്കിയിട്ടുണ്ട്. ഈ പിസിപി ക്ലാസ് എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ എൻഎസിലുള്ള ID കാർഡിലുള്ള സ്റ്റഡി സെന്ററിലാണ്. ഈ ക്ലാസ് തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി, പക്ഷെ ഇപ്പോൾ ഇത് കമ്പൽസറി ആയിട്ടുണ്ട്. എല്ലാവരും നിർബന്ധമായിട്ടും പങ്കെടുക്കണം എന്നാണ്. ഈ കോൺടാക്ട് ക്ലാസ്സുകൾ സ്റ്റഡി സെന്ററുകൾ, നിങ്ങളുടെ ഐ ഡി കാർഡിലെ സ്റ്റഡി സെന്ററുകൾ നൽകുന്നത്, ചില സ്റ്റഡി സെന്ററുകളിൽ എല്ലാ വിഷയങ്ങൾക്കും നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആറ് വിഷയത്തിൽ ആറ് വിഷയത്തിനും പിസിപി ക്ലാസ്, തിയറി വിഷയവും പ്രാക്ടിക്കലും നൽകുന്നു. എന്നാൽ ചില സ്റ്റഡി സെന്ററുകൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ മാത്രം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ, ജിയോഗ്രഫി, മാസ് കമ്മ്യൂണിക്കേഷൻ, ബേസിക് കമ്പ്യൂട്ടിംഗ്, ഇതുപോലുള്ള പ്രാക്ടിക്കൽ വിഷയങ്ങൾ മാത്രം കണ്ടക്ട് ചെയ്യുന്നതുമുണ്ട്. ഓക്കെ, എന്തായാലും ഇത് കമ്പൽസറി ആക്കിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിന് പങ്കെടുക്കണം. നാട്ടിലുള്ള എല്ലാവരും നിർബന്ധമായിട്ടും പങ്കെടുക്കണം. വിദേശത്തുള്ള ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല, അപ്പോൾ അവർ ആ വിഷയം സ്റ്റഡി സെന്ററിനെ വിളിച്ച് അറിയിക്കണം. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാധാരണ പിസിപി ക്ലാസ് നടക്കുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് നടക്കുന്നത്. അത് ഡേറ്റുകൾ പല സ്റ്റഡി സെന്ററുകളിലും പല ഡേറ്റുകളാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എൻഐഎസിന്റെ ID കാർഡിലുള്ള സ്റ്റഡി സെന്റർ, നിങ്ങളുടെ അസൈൻമെന്റിന്റെ പുറത്ത് എഴുതിയിട്ടുള്ള സ്റ്റഡി സെന്ററിന്റെ പേര് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞ് അവിടുത്തെ സ്കൂളിൽ മുഴുവനായിട്ടും പേര് ഗൂഗിളിൽ അടിക്കണം. എന്നിട്ട് ആ സ്കൂളിൽ നിങ്ങൾ കോൺടാക്ട് നമ്പർ എടുക്കണം. ഓക്കെ, അപ്പൊ അതൊരു ചിലപ്പോൾ ലാൻഡ് നമ്പർ ആകാം, ചിലപ്പോൾ മൊബൈൽ നമ്പർ ആകാം, അവിടുത്തെ ഓഫീസിലെ എൻക്വയറി നമ്പർ ആയും അതിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ എൻഐഎസിന്റെ ഇൻചാർജ് ഉള്ള സാറിന്റെ നമ്പർ ചോദിക്കുക. എന്നിട്ട് ആ നമ്പർ നോട്ട് ചെയ്തതിനു ശേഷം എന്നാണ് പിസിപി ക്ലാസ് തുടങ്ങുന്നത് എന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കും, എവിടെ സ്ഥലം, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ നിങ്ങൾ മറുപടി നൽകണം. നിങ്ങളുടെ സബ്ജക്ട് ഏതാണ്, ഇതൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് വേണം വിളിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന സമയത്ത് സബ്ജക്ട് ഏത് ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. സബ്ജക്റ്റുകളുടെ ലിസ്റ്റ് മുഴുവൻ, നിങ്ങളുടെ തിയറി, പ്രാക്ടിക്കൽ, എല്ലാ വിഷയങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നാൽ ചില സ്റ്റഡി സെന്ററുകൾ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ അടിച്ചെടുക്കുന്നുണ്ടാവില്ല, അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും വിളിക്കണം. ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കണം. അത് വിദ്യാർത്ഥി തന്നെ പോകണമെന്നില്ല, ആരെങ്കിലും ഒരാൾ പോയി, വീട്ടിൽ ആരെങ്കിലും ഒരാൾ പോയി അന്വേഷിച്ചാൽ മതി എന്നാണ് ആ ക്ലാസ് തുടങ്ങുന്നത്. കാരണം കമ്പൽസറി ആക്കിയതുകൊണ്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന്റെ ഒരു നിശ്ചിത ശതമാനം മാർക്ക് പിസിപി ക്ലാസ്സിനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ പിസിപി ക്ലാസ് ഇല്ലാതെ പങ്കെടുത്തു കഴിഞ്ഞാൽ മാർക്കുകൾ നഷ്ടമാകും. ചില സ്റ്റഡി സെന്ററുകൾ പിസിപി ക്ലാസ് നടത്തുന്നില്ല എന്ന് പറയുന്നില്ല, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ അന്വേഷിക്കണം. പിസിപി ക്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല, അപ്പൊ നിങ്ങളുടെ മാർക്ക് നഷ്ടമാവില്ല. പിസിപി ക്ലാസ് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കണം ഇതിൽ പങ്കെടുക്കാൻ കമ്പൽസറി അല്ലേ, എന്ന് മുതലാണ് തുടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രാക്ടിക്കൽ വിഷയങ്ങളായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ, ബേസിക് കമ്പ്യൂട്ടിംഗ്, ഹൌസ് കീപ്പിംഗ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. പ്രാക്ടിക്കൽ ആയിട്ട്, വൊക്കേഷണൽ ആയിട്ടും നോൺ വൊക്കേഷണൽ ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എങ്ങനെയൊക്കെ എഴുതേണ്ടത് എന്നുള്ളത് അവിടുത്തെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ എഴുതാവോ. ചില സ്റ്റഡി സെന്ററുകൾ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം, അല്ലെങ്കിൽ അവർ തരുന്ന ക്വസ്റ്റ്യൻ തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് നിങ്ങൾ എഴുതി കാണിക്കണം. പ്രത്യേകിച്ച് ഈ ഡാറ്റ എൻട്രി, കമ്പ്യൂട്ടർ, ബേസിക് കമ്പ്യൂട്ടിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടിക്കൽ ലാബിൽ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കണം. അപ്പൊ ഇതുവരെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത ഒരുപാട് ആളുകൾ NIS +2 SSLC രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കമ്പ്യൂട്ടർ സൗകര്യം ലഭിക്കും, പരീക്ഷയ്ക്കുള്ള ട്രെയിനിങ് അവിടെ ലഭിക്കും, പിന്നെ പരീക്ഷ പോകുമ്പോൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. എന്നാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹോം സയൻസ്, അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, മാസ് കമ്മ്യൂണിക്കേഷൻ, ഇതുപോലുള്ള വിഷയങ്ങൾ, ഇങ്ങനത്തെ പ്രാക്ടിക്കൽ വിഷയങ്ങൾ നിങ്ങൾക്ക്
ലാബിൽ എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കേണ്ട പകരം നിങ്ങളുടെ റെക്കോർഡിൽ എഴുതാൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. അതിൽ നിന്ന് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ചിലപ്പോൾ ടെസ്റ്റ് പേപ്പർ നടത്തും. ഈ രീതിയിലാണ് പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുക. എന്തായാലും ഏത് രീതിയിലായാലും നിങ്ങൾ നിർബന്ധമായിട്ടും തിങ്കളാഴ്ച മുതൽ ഓഫീസ് ടൈം 10 മണി മുതൽ 5 മണി വരെ ആണെങ്കിൽ ഒരു 10 മണി മുന്നേ 4 മണിന്റെ ഇടയിൽ നിങ്ങൾ സ്കൂളിലേക്ക് വിളിക്കണം. ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം വിളിച്ചാൽ പിന്നീട് വിളിക്കണം. തുടർച്ചയായിട്ട് വിളിച്ച് കിട്ടുന്നില്ലെങ്കിൽ നേരിട്ട് പോയി അന്വേഷിക്കേണ്ടതാണ്. അതിന്റെ ദിവസം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പി എമ്മിൽ മെസ്സേജ് ചെയ്യുക 9037111467. ഓക്കെ, താങ്ക് യു.